ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നത് ജസ്റ്റ് ഒരു ചെറിയൊരു ടിപ്പും കൊണ്ടാണ്. അതായത് ഡീസൽ വണ്ടി യൂസ് ചെയ്യുന്ന ആളുകൾക്ക്, ഡീസൽ വണ്ടി ഓണേഴ്സിന് ഏറ്റവും കൂടുതൽ ഫലപ്രദമാവുന്ന ഒരു ടിപ്പാണിത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഡീകാർബണൈസേഷനാണ്. അതായത് വണ്ടിയുടെ ഉള്ളിലുള്ള കാർബൺ കണ്ടന്റുകളെ ഒഴിവാക്കി വണ്ടിക്ക് നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറക്കിയ അതേ പെർഫോമൻസോട് കൂടി നമുക്കൊരു വണ്ടീനെ തിരിച്ച് വീണ്ടും എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ കാണുക, മുഴുവനും കാണുക. അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇത് എവിടെയാണ് ചെയ്തതെന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് ബേസിക്കലി പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മള് മെഷീനിൽ വെള്ളം ഒഴിക്കുന്നുണ്ട്, പ്യുവർ വാട്ടർ ഒഴിക്കുന്നുണ്ട്. വെള്ളത്തിൽ നിന്ന് വെള്ളത്തിന് ഇലക്ട്രോലൈറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റി അത് ഗ്യാസ് ഫോമില് വണ്ടിയുടെ എയർ ഇൻടേക്കിലേക്ക് കടത്തി വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മള് ഒരു ഫോസിൽ ഫ്യൂവലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എഞ്ചിനുകളും ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞതാണ് ഈ കാർബൺ വരിക എന്നുള്ളത്. കാർബൺ ഡെപ്പോസിറ്റ്, കാർബൺ ഡെപ്പോസിറ്റ് വരിക എന്നുള്ളത് വണ്ടിയുടെ സിലിണ്ടറിനകത്ത് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലായിട്ട് കാർബൺ ഡെപ്പോസിറ്റ് വരിക എന്നുള്ളത് ഫോസിൽ ഫ്യൂവല് കത്തുന്ന എല്ലാ വണ്ടികൾക്കും എല്ലാ എഞ്ചിനുകൾക്കും വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ബേസിക്കലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പുതിയ എഞ്ചിൻ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ വളരെ ചെറിയ തോതിൽ ഫ്യൂവല് കത്താതെ പോകും. അതിപ്പോ ഏത് സിറ്റുവേഷനിലും എത്ര ഒപ്റ്റിമം ഫ്യൂവൽ എയർ ഫ്യൂവൽ മിക്സർ റേഷ്യോയിലാണെങ്കിലും കമ്പനി വിട്ടാൽ പോലും വളരെ ചെറിയ തോതിൽ ഫ്യൂവല് കത്താതെ പോകും. ഈ കത്താതെ പോകുന്ന ഫ്യൂവലാണ് ഈ കാർബണായിട്ട് ഡെപ്പോസിറ്റ് ആവുന്നത്. കത്താതെ പോകുന്ന ഫ്യൂവല് കാർബണായിട്ട് ഡെപ്പോസിറ്റ് ആവുന്നു. അപ്പൊ അതിനെ നമ്മള് ബേസിക്കലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മുഴുവനായിട്ട് കത്തിച്ച് കളയാണ് ചെയ്യണേ. ഈ പറ്റി പിടിച്ചിരിക്കുന്ന കാർബണിന് അതായത് കത്തിച്ച് കളയും, ബേൺ ചെയ്ത് കളയാണ്. അതായത് ബേൺ ചെയ്ത് കളയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഡീസല്, പെട്രോള്, എൽ പി ജി ഇതിന്റെ എല്ലാത്തിന്റെയും ബേസ് എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺസ് ആണ്. എല്ലാ ഫോസിൽ ഫ്യൂവലിന്റെയും ബേസ് എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺ ആണ്. അപ്പൊ നമ്മൾ ഈ കാർബൺ നമ്മളുടെ സിലിണ്ടറിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. നമ്മള് ഈ വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജനും ഓക്സിജനും സെപ്പറേറ്റ് ചെയ്ത് അത് ഗ്യാസ് ഫോമിൽ വണ്ടിയുടെ എയർടേക്കിലേക്ക് കടന്നു വിടുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ല. ഇപ്പൊ ഇതിൽ കൂടെ ഹൈഡ്രജനും ഓക്സിജനാണ് നമ്മൾ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കടന്നു പോവുക. അപ്പൊ അത് ഒരുപാട് പ്രഷറിലോ അങ്ങനെയൊന്നുമല്ല, വളരെ അതൊരു നോർമലായിട്ടുള്ള ഒരു ഇതിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ വണ്ടിയുടെ എയർ സക്ഷൻ ഉണ്ടല്ലോ, അതായത് ഓക്സിജൻ സക്ക് ചെയ്യുന്നുണ്ടല്ലോ ഫിൽട്ടറിൽ കൂടെ, അതിനൊപ്പം തന്നെ ഹൈഡ്രജനും ഓക്സിജനും കൂടി നമ്മൾ ഇതിൽ കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഹൈഡ്രജൻ ഓക്സിജനും കൂടി സക്ക് ചെയ്യും. ഈ ഹൈഡ്രജൻ ചെന്ന് കാർബണായിട്ട്, അതായത് നമ്മുടെ നേരിട്ട് ടർബൈനുള്ളിൽ കൂടെ, ഡീസൽ വണ്ടിയാണെങ്കിൽ ടർബൈനുള്ളിൽ കൂടെ, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എയർ ഇൻടേക്കിൽ കൂടെ ചെല്ലുന്നത് നമ്മുടെ സിലിണ്ടറിനകത്തേക്കാണ്. സിലിണ്ടറിനകത്ത് കാർബൺ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഐഡിലിൽ നിൽക്കുന്ന വണ്ടി, അതായത് ഓൾറെഡി എഞ്ചിൻ സ്റ്റാർട്ടായി നിൽക്കുന്ന വണ്ടിയിൽ കമ്പഷൻ നടക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് ഹൈഡ്രജൻ ചെല്ലുമ്പോൾ ഹൈഡ്രജൻ ചെന്ന് നമ്മുടെ ഈ കാർബണായി കൂടി ചേർന്ന് ഹൈഡ്രോ കാർബണായി മാറുകയാണ്. അപ്പോൾ ആ എൻവയൺമെൻറ്റിൽ ഹൈഡ്രോ കാർബണായി മാറുമ്പോൾ അത് കത്തിപ്പോവാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞോളൂ, ഫോസിൽ ഫ്യൂവലിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺസ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഹൈഡ്രോ കാർബണായി മാറിയിട്ട് അത് കത്തിപ്പോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കൂടുതൽ ഹൈഡ്രോ കാർബൺ വരുമ്പോൾ, അതായത് കൂടുതൽ ഫ്യൂവൽ പോലെ, അപ്പോൾ കൂടുതൽ ഫ്യൂവൽ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്കത് വണ്ടി ക്ലീനായിട്ട് അത് കത്തിപ്പോണെങ്കിൽ ഓക്സിജനും വേണം നന്നായിട്ട്. ഓക്സിജൻ എപ്പോൾ കുറയുന്നു അപ്പോൾ ഫ്യൂവൽ കത്തുന്നതിൻ്റെ എഫിഷ്യൻസി കുറയും, ഓട്ടോമാറ്റിക്കലി കാർബൺ കൂടുതൽ പിടിച്ചോളും. അപ്പോൾ നമ്മൾ ഇതിന് കത്തിച്ച് കളയുമ്പോൾ, ഈ ഹൈഡ്രജൻ ഉപയോഗിച്ച് ഹൈഡ്രോ കാർബൺ, കാർബണും ഹൈഡ്രോ കാർബണും ആക്കി മാറ്റി കത്തിക്കുമ്പോൾ അതിന് ഓക്സിജനും കൂടെ അതിനെ കൂടെ നന്നായിട്ട് വേണം. അതാണ് ബേസിക്കലി നടക്കുന്ന ഫങ്ഷൻ. അപ്പോൾ ആ ഓക്സിജൻ കൂടി ചെല്ലുമ്പോൾ അത് ക്ലീനായിട്ട് കത്തിപ്പോവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു മിക്സറാണ് നമുക്ക് ആ ഒരു യൂണിറ്റിൽ നിന്ന് നമുക്ക് സപ്ലൈ ചെയ്യുന്നത്. അതിനകത്ത് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോളൈസേഷൻ ആണ് നടക്കുന്നത് ബേസിക്കലി. എന്നിട്ട് ഈ ഇലക്ട്രോളൈസ് ചെയ്തിട്ട് അതിന് വെള്ളത്തിന് മോളിക്കുലർ ലെവലിൽ നമുക്കതിനെ വിഘടിപ്പിച്ച് ഓക്സിജനും ഹൈഡ്രജനും ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. H2O എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൽ അതിനതിൽ 3-stage ഫിൽട്രേഷൻ ഉണ്ട്. അപ്പോൾ ഫിൽട്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ ഒരിക്കലും ഇതിനകത്ത് കൂടെ വെള്ളമോ അല്ലെങ്കിൽ ഇതായിട്ടല്ല വരിക, വെള്ളമായിട്ട് വരുന്നത്. ചില പല ആൾക്കാർക്ക്, പല കസ്റ്റമേഴ്സ് നമുക്കോട് വരുമ്പോൾ ചോദിക്കാറുണ്ട് ഇത് സ്കീമാണോ അല്ലെങ്കിൽ വെള്ളമാണോ, അങ്ങനത്തെ ആ ഒരു ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അതില് ബേസിക്കലി ഇത് സ്റ്റീമോ വെള്ളമൊന്നുമല്ല, വെള്ളത്തിന് മോളിക്യൂലർ ലെവലില് വിഘടിപ്പിച്ച് അതിന് ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് പ്യുവർ ഗ്യാസ് ആണ് വരുന്നത്, ഹൈഡ്രജനും ഓക്സിജനും. അതാണ് ബേസിക്കലി നടക്കുന്നത്, അതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഫങ്ഷൻ. അപ്പൊ അത് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വണ്ടിയുടെ
എയർ ഫ്യൂൽ മിക്സർ റേഷ്യോ വീണ്ടും പഴയപോലെ ക്ലീൻ ആയി കഴിയുമ്പോൾ, നമ്മുടെ സിലിണ്ടർ ക്ലീൻ ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബണിന്റെ ഡെപ്പോസിറ്റ് പോയി. കാർബണിന്റെ ഡെപ്പോസിറ്റ് പോകുമ്പോൾ അതിനകത്തേക്ക് കൂടുതൽ ഓക്സിജൻ നമ്മുടെ എയർ ഫിൽട്ടറിൽ കൂടെ ചെല്ലും. കൂടുതൽ ഓക്സിജൻ ചെല്ലുമ്പോൾ നല്ല ക്ലീനർ ആയിട്ട് കത്തും. അതാണ് ബേസിക്കലി എഫിഷ്യന്റ് ആയിട്ട് കമ്പോസ്റ്റ് നടക്കും. കമ്പോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ട് നടക്കും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി വണ്ടിയുടെ പവർ, അതുപോലെ തന്നെ വണ്ടിയുടെ ഫ്യൂൽ എഫിഷ്യൻസി, മൈലേജ് കൂടും. അല്ലെങ്കിൽ കൂടും എന്ന് പറയുന്നതിനേലും കുറച്ചും കൂടി നല്ലത് റീസ്റ്റോർ ആവും. റീസ്റ്റോർ ആവും, കുറഞ്ഞു പോയിട്ടുള്ളത് വീണ്ടും റീസ്റ്റോർ ആവും. ഇപ്പൊ എന്റെ വണ്ടി എന്ന് പറഞ്ഞാൽ, എനിക്കിപ്പോ സാധാരണ ഈ വണ്ടി എടുത്ത സമയത്ത് എനിക്ക് വണ്ടിക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 20-21 റേഞ്ചിൽ കിട്ടുന്നുണ്ടായിരുന്നതാണ്. ലോങ് ഒക്കെ പോകുമ്പോൾ എനിക്ക് 20 എന്തായാലും കിട്ടും. അതിൽ മേലെ പോകും. ടൗണിൽ പോകുമ്പോൾ എനിക്ക് 18 എന്തായാലും കിട്ടാറുണ്ട്. 18-19 അത് നമ്മുടെ റഫായിട്ട് ഓടിച്ചാൽ പോലും ഒരു 18 കിട്ടാറുണ്ട് ഈ ട്രാഫിക്കിൽ പോകുമ്പോൾ. പക്ഷെ എനിക്കിപ്പോ കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് 13-14-15 ആ റേഞ്ചാണ്. ഞാൻ റീസെന്റ് ഒരു യാത്ര ചെയ്യുന്നുണ്ട്, തിരുപ്പൂർ ഈറോഡൊക്കെ പോയി, മറ്റേ അട്ടപ്പാടി വഴി പോയി. അപ്പൊ ഞാൻ വണ്ടി കംപ്ലീറ്റ് സർവീസ് ചെയ്തതിന് ശേഷം, ഞാൻ പറഞ്ഞില്ല വണ്ടീന്റെ കംപ്ലീറ്റ് സർവീസ് ചെയ്തു. അപ്പൊ എനിക്ക് പറഞ്ഞു ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോകാനായിട്ടുള്ള രീതിയിൽ ഈ വണ്ടി ചെക്ക് ചെയ്തിരുന്നു. അപ്പൊ അതിന്റേതായിട്ടുള്ള കുറച്ച് ഫണ്ടും കാര്യങ്ങളൊക്കെ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടതാണ് ഫ്യൂൾ എഫിഷ്യൻസി, ആ വണ്ടിക്ക് ഉണ്ടാകുന്ന. അപ്പൊ ഈ ഒരു വില ഉള്ള സമയത്ത് നമുക്ക് ഈ ഫ്യൂൾ എഫിഷ്യൻസി ഇല്ലാണ്ട് നമ്മൾ ട്രിപ്പ് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു 10,000-60,000 രൂപ ഞാൻ ആവും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് എനിക്ക് ഈ ഒരു സംഭവം ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അത് എന്തായാലും ഞാൻ സാധാരണ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പണ്ടൊക്കെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുന്നുണ്ടെങ്കിലും ഹെഡ് അഴിച്ച് കരി കുത്തുക എന്നുള്ള ഒരു പ്രോസസ് തന്നെയാണ്. മാനുവലി അഴിക്കുന്നില്ല, അഴിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അഴിച്ചു കഴിഞ്ഞാല് കമ്പനിയിൽ അത് സെറ്റ് ചെയ്ത് വരുന്ന പോലെ എത്ര ഏത് ഷോറൂമിൽ ടൈറ്റ് ചെയ്ത് അത് വീണ്ടും വെച്ചു കഴിഞ്ഞാലും അത് കറക്റ്റ് ആവില്ല. ഓയിൽ ലീക്കുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡീകാർബണൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഇങ്ങനെ ഈ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വന്നത്. അപ്പൊ അത് നല്ലതാണ്. പിന്നെ ടൈം ടേക്കിംഗ് അല്ല. ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് കൺട്രീസിൽ നിർബന്ധമായിട്ടും ഗവൺമെന്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. കാരണം ഈ ഡീകാർബണൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ശരിക്ക് യൂറോപ്പിലൊക്കെ ചെയ്തു തുടങ്ങിയതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊല്യൂഷൻ കുറച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പൊല്യൂഷൻ കുറച്ച് നിർത്താൻ വേണ്ടി ഇത് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞ പൊല്യൂഷൻ കുറച്ച് നിർത്തുന്നതിന്റെ ബൈ പ്രോഡക്ട്സ് ആണ് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നതും അല്ലെങ്കിൽ മൈലേജ് ഇമ്പ്രൂവ്മെന്റ് ആവുന്നതൊക്കെ. പക്ഷെ നമ്മളുടെ അവിടുത്തെ ഫ്യൂവലിന്റെ എക്സ്പെൻസും ഇതും വെച്ച് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് വരുന്നത്. അതെ, ഇത് നമുക്ക് എഫിഷ്യൻസി കിട്ടാനാണ്. ഗവൺമെന്റ് ഭാഗത്ത് ഇങ്ങനെ ഒരു കമ്പൽഷൻ ഇവിടെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പൊ ഇതാണ് മറ്റേ എസിന്റെ ഹൈജീൻ ഫോം അല്ലേ? അതെ. അപ്പൊ എസിന്റെ ഉള്ളിലുള്ള ബാക്ടീരിയസിനൊക്കെ ഫില്ല് ചെയ്ത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്ലസ് അതിന്റെ ഈ പൊടി ഡസ്റ്റ് സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്യാന്ന് കൂട്ടുള്ളതാണ് അതിന്റെ ഒരു ഫംഗ്ഷൻ. അപ്പൊ ഇത് നമ്മളിവിടെ ഈ ഡീകാർബണൈസേഷൻ ചെയ്യുമ്പോൾ അതിന്റെ ഡീകാർബണൈസേഷൻ ചെയ്യുന്ന വണ്ടികൾക്ക് നമ്മളത് കോംപ്ലിമെന്ററി ആയിട്ട് ആ സർവീസ് നമ്മൾ സർവീസ് ചെയ്യുന്നത്. ഓക്കെ. ഈ ഫോം ഇത് പുറത്തേക്ക് വരുമ്പോ തന്നെ അഴുക്കതിനൊപ്പം തന്നെ വരുന്നുണ്ട്. അതിപ്പോ എല്ലാ വെന്റിലും ഇത് സ്പ്രേ ചെയ്തിട്ട് ആ ഫോം എന്റെ AC ഫിൽട്ടർ ഒക്കെ റീസെന്റ് മാറ്റിയുള്ളൂ ഉള്ളിത്തെ. ഓക്കെ. അപ്പൊ ഇത് ഫ്രീ ആയിട്ട് അതായത് ഡീകാർബണൈസ് ചെയ്യുമ്പോ ഒരു കോംപ്ലിമെന്ററി പോലെ ഇത് ചെയ്തു തരുന്നുണ്ട്. അഴുക്ക് വരുന്നെങ്കിൽ എന്റെ ഉള്ളു കുറെ നാളത്തെ അഴുക്കുണ്ട്. അപ്പൊ ഇത് ആക്ച്വലി ജർമ്മൻ ടെക്നോളജി ഉള്ള സിസ്റ്റം ആണ്. അതെ. അപ്പൊ ഇതിൽ നമ്മൾ ഇതിന്റെ സെറ്റിംഗ്സ് ഒക്കെ ഉണ്ട്, ടൈമറും എത്ര നോക്കിക്കഴിഞ്ഞാൽ കാണാം എത്ര വണ്ടികൾ ചെയ്തോളത്, എത്ര ടൈമിന് ബാക്കിയുണ്ട്, ഇതിന്റെ ഗ്യാസ് ഔട്ട്പുട്ട് എത്രയാണ് വരുന്നത്, അതുപോലെ ഓരോ ആഡിങ് വാട്ടർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. അതിൽ നമുക്ക് വെള്ളം കുറയുമ്പോൾ, അതിൽ വെള്ളത്തിന്റെ അളവ് കുറയുമ്പോൾ അതിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടും അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പൊ പവർ സപ്ലൈ കാര്യങ്ങള് ബേസിക്കലി ജർമ്മൻ ടെക്നോളജി ആണ്. അപ്പൊ ഈ ഒരു സിസ്റ്റം വെച്ചിട്ടാണ് നമ്മൾ എല്ലാ പരിപാടികളും ചെയ്യുന്നത് നടക്കുന്നത്. നമുക്ക് കാർ കാർഡിയോ കെയറിന്റെ കാര്യം പറയുന്നത് വെച്ചിട്ട് കാർ കാർഡിയോ കെയറിന്റെ ഫ്രാഞ്ചൈസ് ആണ് നമ്മളിവിടെ തൃശ്ശൂരത്തെ. കാർ കാർഡിയോ കെയറിന് 48 ഫ്രാഞ്ചൈസുകൾ ഉണ്ട് സൗത്ത് ഇന്ത്യ ഫുള്ള്. അതില് ഇപ്പൊ നമ്മളിവിടെ തുടങ്ങിയിട്ട് 5 years ആയി.
ഒരുമാതിരി എല്ലാ ജില്ലകളിലും അവൈലബിൾ ആണ്. മാത്രമല്ല ഇതിപ്പോൾ നമ്മൾ ഈ 5 കൊല്ലമായി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിൽ കഴിഞ്ഞ ഒരു 3 വർഷത്തിനുള്ളിൽ വന്നിട്ടുള്ള സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ആണ്. അതിൽ ഒരു മോണിറ്റർ കൂടെ ഉണ്ടാവും. ഓക്കെ. പിന്നെ വണ്ടിയിൽ OBD സ്കാൻ ചെയ്യാനും പറ്റും അതിൽ. അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് മുമ്പുള്ള മെഷീനാണ്, പക്ഷെ പ്രോസസ് ഒക്കെ സെയിം തന്നെ. അത് നമ്മൾ കംപ്ലൈൻസ് ഉള്ള വല്ല വണ്ടികൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ പ്രശ്നം നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ ഒരു സിസ്റ്റം വരുന്നത്. എന്തായാലും വണ്ടി ഇത് കഴിഞ്ഞിട്ട് ഇതാണ് ഷോറൂമിൻ്റെ ഉൾഭാഗം. വണ്ടികളുടെ ആക്സസറീസ് കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. എല്ലാ ആക്സസറീസും ഉണ്ട് നമുക്ക്. ആൻഡ്രോയിഡ് സിസ്റ്റംസ്, ആഫ്റ്റർ മാർക്കറ്റ്, ടെയിൽ ലൈറ്റ്സ്, ഹെഡ് ലൈറ്റ്സ്, പിന്നെ സ്പീക്കേഴ്സ്, അതുപോലെ എല്ലാ പ്രൊജക്റ്റ് ടൈപ്പ് ഹെഡ് ലൈറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. സെറ്റ് ചെയ്തും കൊടുക്കുന്നുണ്ട്. ഒരുപാട് വണ്ടികൾക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അതിന് എത്ര വരും പ്രോജക്ട്? RTO ഇഷ്യൂസ് ഉണ്ടോ? RTO ഇഷ്യൂസ് നമ്മുടെ നാട്ടില് ഇപ്പൊ പ്രൊജക്ടറായിട്ട്, ഇപ്പൊ നമുക്ക് പ്രൊജക്ടർ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമ്പോ ചിലപ്പോ പിടിക്കാൻ സാധ്യത ഉണ്ട്. അവർ പറഞ്ഞു കഴിഞ്ഞാൽ, അവർ പറയും ചിലപ്പോ ഈ വണ്ടിക്ക് ഓൾറെഡി ഇതിന്റെ ചിലപ്പോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞ സ്വിഫ്റ്റ്, സ്വിഫ്റ്റ് എന്ന് പറയുന്ന വണ്ടിക്ക് ഏറ്റവും ടോപ്പ് മോഡലിലെ പ്രൊജക്ടർ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പുതിയ മോഡലിന് ചിലപ്പോ പ്രശ്നം ഉണ്ടാവില്ല, അധികമാണ് പ്രശ്നം. പക്ഷെ പഴയ മോഡലിന് ചിലപ്പോ അതൊരു ഇഷ്യൂ ആവാം. അല്ല, ഞാൻ ഒരുപാട് പേര് നമ്മുടെ കസ്റ്റമേഴ്സ് വെച്ചു പോയിട്ടുണ്ട്, അവരാരും ഇന്നൊരു പ്രശ്നം പറഞ്ഞിട്ടില്ല. അങ്ങനെ അല്ല, അത് പറയാൻ പറ്റില്ല. കാരണം ഞാൻ RTO ഓഫീസിൽ പോയിട്ട് എന്റെ ബൈക്കിന്റെ അലോയ്സ് ആക്കാനായിട്ട് ഞാൻ അവിടെ പറഞ്ഞപ്പോ, ഇപ്പൊ അത് ഓഫ്കോഴ്സ് അത് ചെയ്യാൻ പറ്റില്ല എന്നാള് പറഞ്ഞു. മാത്രമല്ല, അഥവാ ഇപ്പൊ പുതിയ വണ്ടികളിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്റ്റാൻഡേർഡ്, പക്ഷെ ഞാൻ എടുത്തത് 2010 ഒരു വണ്ടിയാണെങ്കിൽ 2010 ആ ഒരു സമയത്ത് അലോയ്സ് ഇല്ല, അതുകൊണ്ട് അലോയ്സ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷെ അതൊരു സേഫ്റ്റി ഫീച്ചർ ആണ്. സെയിം മറ്റേ വീൽ ബേസ് ആണ്, ഒരു ചേഞ്ചും ഇല്ല. ഫോക്സ് മാറ്റി നമ്മൾ അലോയ്സ് ഇടുന്നു സേഫ്റ്റിന്റെ ഭാഗമായിട്ട്. പക്ഷെ എങ്കിൽ കൂടി നമുക്കത് സമ്മതിക്കുന്നില്ല, റിട്ടേൺ ആയിട്ടുള്ള ഒരു അപ്രൂവൽ എവിടെയും കിട്ടുന്നില്ല. അപ്പൊ അതൊരു തലവേദന തന്നെയാണ് ശരിക്കും. അപ്പോ ആൻഡ്രോയിഡ് സിസ്റ്റം, LED ഹെഡ്ലൈറ്റില് ഫോഗ് ലാംപ്സിലേക്കൊക്കെയുള്ള LED ആയിരുന്നു. ഇത് ഫുള്ള് LED, HID, അതായത് ഹൈ ഇന്റൻസിറ്റി ഡിസ്ചാർജ് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെയാണ്. അപ്പൊ അത് നമുക്ക് വെളിച്ചം അപ്ഗ്രേഡ് ചെയ്യുന്നവർക്ക്. പക്ഷേ ആൻഡ്രോയിഡ് സിസ്റ്റത്തിന് എന്ത് വരുന്നുണ്ട്? ആൻഡ്രോയിഡ് സിസ്റ്റം നമുക്കൊരു 10,000 മുതൽ മുകളിലേക്ക് അങ്ങോട്ട് ഉണ്ട്. ഓക്കെ. അതിന്റെ 10,000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാനല്, അതിന്റെ വയറിംഗ് ഹാർനസ്, ക്യാമറ ആൻഡ് ഇൻസ്റ്റലേഷൻ എല്ലാം അടക്കം. എല്ലാം അടക്കം അല്ലേ? മാറ്റങ്ങൾ വരും. ഓക്കെ ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. നമുക്ക് കാണാം, അടുത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്, ഞാൻ അതിന് എന്തായാലും കാണാം. ശരിയാണ്. താങ്ക് യു. അയ്യോ, എൻ്റെ അപ്പോ ഭയങ്കര ചൂട്. അപ്പോൾ നമ്മൾ ഡീകാർബണൈസേഷൻ കഴിഞ്ഞ് ഇനി വണ്ടിയുടെ പെർഫോമൻസ് ഒന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. ക്ലച്ച് കാലെടുക്കുമ്പോൾ തന്നെ തന്നെ നല്ല റേസിങ്ങിൽ പോകുന്നുണ്ട്. റിവേഴ്സൊക്കെ എടുക്കുമ്പോഴേ വലിയ കുഴപ്പമില്ലാതെ കയറി പോകുന്നുണ്ട്. അയ്യോ, എന്ത് ചൂടാ! കേരളത്തിലെ ചൂട് വേറത്തെ ഒരു വഴിയായി അല്ലേ. സീറ്റ് ബെൽറ്റ്, സോറി. അടിപൊളി. ഞാൻ തേർഡ് ഗിയറിലാണ് പോകുന്നത്. ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്ത് നോക്കട്ടെ, സ്ലോ ചെയ്തിട്ട് വണ്ടി റെസ്പോണ്ട് ചെയ്യുന്നു നോക്കട്ടെ. ഏ, ഒരു ഡിഫറൻസ് ഉണ്ട്. ഏ, കുഴപ്പമില്ലാത്ത ഡിഫറൻസ് ഉണ്ട്. നല്ല ഒരു എന്താ പറയുക, പെർഫോമൻസൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്. കുറച്ചല്ല, നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മൈലേജ് ഒന്ന് നോക്കണം. ഔ, കുഴപ്പമില്ല. ക്ലച്ച് എടുക്കുമ്പോഴേക്കും വണ്ടി ചാടാനുള്ള കുതിരയ്ക്ക് പവർ കൂടിയിട്ടാ. ഓ മൈ ഗോഡ്, നല്ല എന്താ പറയുക, നല്ല പെർഫോമൻസ് കൂടിയിട്ടുണ്ട് കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പാലേക്കര ടോൾ പാസ്സായാണ്. ഇവിടെ ഏകദേശം എല്ലാ സമയത്തും ഇങ്ങനൊരു സംഭവം ഉണ്ടാവാറുണ്ട് കണ്ടോ. എല്ലാ ലൈനിലും ഈ പറയുന്ന ബ്ലോക്ക് വരുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഒരു കാരണവശാലും അവർ തുറന്നു വിടത്തില്ല.
ഇപ്പൊ ഇവിടത്തെ നിയമം കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വണ്ടി 6 വണ്ടി ക്യൂലുണ്ടെങ്കിൽ അവര് ടോൾ പ്ലാസ തുറന്നു വിടണം എന്നുള്ളതാണ് നിയമം. പക്ഷെ ഇപ്പോ ആ നിയമം ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്യൂ വരുന്നത് പലപ്പോഴും അറിയില്ല. ഏകദേശം 10 മിനിറ്റോളം 15 മിനിറ്റോളം ഒക്കെ ഇവിടെ ചില സമയങ്ങളിൽ ഹോൾട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്ക് വരാറുണ്ട്. നിങ്ങൾക്ക് വരാറുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. വരുന്നുണ്ടെങ്കിൽ നല്ലത്.